ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കുറേ ഹൈപ്പോത്തസസ് ഓക്കെ അതർവൈസ് വി ക്യാൻ സേ ഇക്വേഷൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസസ് സ്പേസ് എന്ന് വിളിക്കുന്നത് സോ അതിനെ വെച്ചിട്ട് ഒരു ഒരു എന്താണ് ഒരു ഡയ്മെൻഷൻ ഒരു ഒരു അതിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഈ പറയുന്ന വി സി ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്നാൽ നമുക്ക് അങ്ങോട്ട് അനുസരിച്ച് നമുക്ക് പഠിക്കാം എക്സ്പ്ലനേഷൻ വരുമ്പോൾ അതായത് എക്സാമ്പിൾസ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും ഓക്കെ ഇപ്പം നമുക്ക് ലെറ്റ് എച്ച് ബി ദി ഹൈപ്പോത്തെത്തിസിസ് സ്പേസ് വാപ്നിക് ഷെർബോനിൻകിറ്റ്സ് ഡയമെൻഷൻ ഓഫ് എച്ച് ഓൾസോ കോൾഡ് വി സി ഡയമെൻഷൻ ഓഫ് എച്ച് ഹൈപ്പോത്തെസിസ് സ്പേസിൻ്റെ വി സി ഡയമെൻഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്നുകിൽ വാപ്നിക് ഷെർമോനിക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്ന പേരാണ് വി സി ഡയമെൻഷൻ അതർവൈസ് വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ഇസ് ഇറ്റ് ആസ് വി സി ഓഫ് എച്ച് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും ഓക്കെ അപ്പോൾ എന്താണ് വി സി ഡയമെൻഷൻ വി സി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പോത്തസസ് സ്പേസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുത്ത ഹൈപ്പോത്തസിസ് സ്പേസിൻ്റെ കോംപ്ലസിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഒരു കോൺസെപ്റ്റാണ് വി സി ഡയമെൻഷൻ ഓക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഹൈപ്പോത്തെസസ് സ്പേസിൻ്റെ ഒരു കോംപ്ലിസിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് വി സി ഡയമെൻഷൻ എന്ന് പറയുന്നത് ഓക്കെ കോംപ്ലിസിറ്റി ഇൻ ദ സെൻസ് എന്തൊക്കെ വരും അതിൻ്റെ കപ്പാസിറ്റി എക്സ്പ്രസീവ് പവർ റിച്ച്നെസ് ഓർ ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ഡേറ്റ സെറ്റിനെ അത് എത്രത്തോളം നന്നായിട്ട് അത് അത് ക്ലാസിഫൈ ചെയ്യുന്നു യൂഷ്വലി നമ്മളിത് യൂസ് ചെയ്യുന്നത് മൈനറി ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ ഈ വി സി ഡയ്മെൻഷൻസ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സാമ്പിള് പറയുന്നതും ബൈനറി ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ ഇപ്പോൾ വി സി ഡയമെൻഷൻ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു നോ എബൗട്ട് ദ ടേം ഷാറ്ററിങ് ഷാറ്ററിങ് എന്ന് പറയുന്ന ഒരു ടേമിനെ പറ്റി നിങ്ങൾ അറിയണം എന്താണ് ഷാറ്ററിങ് ഷാറ്ററിങ് ഇൻ ദ സെൻസ് ഇത്ര മാത്രം വിചാരിക്കുക നമ്മളെ ഡേറ്റാ സെറ്റിൽ നമുക്ക് എന്തോരം അതായത് എത്രത്തോളം ആയിട്ട് നമ്മളെ ഡേറ്റാസിനെ ഷാറ്റർ ചെയ്യാം അതർവൈസ് വയ്ക്കാൻ ഷാറ്റർ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് എന്തോരം നമ്മുടെ ഡേറ്റാസിനെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഓക്കെ ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ എത്താൽ മതി അതിനെയാണ് നമ്മൾ ഷാറ്ററിങ് ഓഫ് എ സെറ്റ് എന്ന് വിളിക്കുന്നത് സോ ലെറ്റ് സീ ഇൻ ഡെപ്ത് നമുക്ക് നോക്കാം ലെറ്റ് ക്യാപിറ്റൽ ഡി ബി ദ ഡേറ്റാ സെറ്റ് കണ്ടെയ്നിങ് എൻ എക്സാമ്പിൾസ് എൻ എക്സാമ്പിൾസ് തന്നിരിക്കുന്ന ഒരു ഡേറ്റാ സെറ്റാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്ന് വിചാരിക്കുക ക്യാപിറ്റൽ ഡി അത് നമ്മൾ ആ പറയുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ് നമുക്ക് ആ ഡേറ്റാ സെറ്റിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത് ലേബൽ സീറോയിൻ ലേബൽ വൺ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തെടുക്കേണ്ടത് ടോട്ടൽ നമ്പർ എത്ര എക്സാമ്പിൾസിൻ്റെ ഡേറ്റ ഡേറ്റ പോയിൻറ്റ്സുകൾ എത്രയുണ്ട് എൻ ഡേറ്റാ പോയിൻറ്റ്സ് അതർവൈസ് വി ക്യാൻസ് ചെയ്താൽ എൻ എക്സാമ്പിൾസ് നിങ്ങൾ ആ ഡേറ്റാ സെറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡി എന്ന് പറയുന്ന ഡേറ്റാ സെറ്റിൽ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലം അതായത് ഈ തന്നിരിക്കുന്ന ഡേറ്റാ സെറ്റിൻ്റെ അകത്തുള്ള പ്രോബ്ലത്തിനെ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പോത്തിസിസ് സ്പേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ക്യാപിറ്റൽ എച്ച് ഓക്കെ ആ ക്യാപിറ്റൽ എച്ചിന് ഒരുപാട് അതിനകത്ത് ഒരുപാട് സ്മാൾ എച്ചുകൾ ഉണ്ട് അതായത് ഒരുപാട് ഫംഗ്ഷൻസ് ഒരുപാട് ഇക്വേഷൻസ് എനിക്ക് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഹൈപ്പോത്തെത്തിസിസുകൾ എനിക്കുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈപ്പോത്തിസിസ് നമ്മുടെ ഡേ ഡേറ്റാ സെറ്റ് നമ്മൾ നോക്കിയിട്ടാണ് ഡേറ്റാ സെറ്റിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള ഹൈപ്പോത്തെത്തസിസ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ലൈൻ ഹൈപ്പോത്തസിസ് ഉണ്ട് റെക്റ്റാങ്കിൾ ഉണ്ട് ഓവൽ ഉണ്ട് ഉണ്ട് അതുപോലെയുള്ള ഒരുപാട് രീതിയിലുള്ള ഹൈപ്പോത്തെസിസ് ഉണ്ട് ഹൈപ്പോത്തെസിസുകൾ ഉണ്ട് അപ്പം നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലൈൻ ഹൈപ്പോത്തെത്തസിസ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ let h be the hypothesis space for the problem each hypothesis h in capital h ക്യാപിറ്റൽ എച്ചിനകത്ത് കിടക്കുന്ന ഓരോ ഹൈപ്പോത്തിസിസും നമ്മുടെ ഡേറ്റാ സെറ്റിനെ രണ്ട് ഡിസ്ചോയിൻറ് സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് ഡിസ്ചോയിൻ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു അതായത് ഡേറ്റാ സെറ്റിനെ രണ്ടായിട്ട് ക്ലാസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനകത്തേക്കും വേറൊരു പാർട്ട് എന്ന് പറയുന്നത് സീറോ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനകത്തേക്കും വരുന്ന ആൾക്കാർ ദാറ്റ് മീൻസ് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റുകൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പോത്തിസിസുകളാണ് ഒരു സ്മോൾ എച്ച് ആണ് കുറേ സ്മോൾ എച്ചുകളാണ് നമ്മൾ ഈ പറയുന്ന ഡേറ്റാ സെറ്റിനകത്ത് ഡി എന്ന് പറയുന്ന ഡേറ്റ സെറ്റ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഐ ഹോപ്പ് യു ഗോൺ മൈ പോയിന്റ് ഈച്ച് ഹൈപ്പോത്തിസിസ് എച്ച് ഇൻ ക്യാപിറ്റൽ എച്ച് ക്യാപിറ്റൽ എച്ചിനകത്ത് ഒരുപാട് എച്ചുകളുണ്ട് ഒരുപാട് ലൈൻസുകളുണ്ട് ഇപ്പം ലൈൻ ഹൈപ്പോത്തിസാണെങ്കിൽ ലൈൻ ഹൈപ്പോത്തിസുകൾ ഒത്തിരി കാണാം ആ എച്ച് ആ എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാ സെറ്റിനെ രണ്ട് ഡിസ്ജോയിൻറ്റ് സബ്സെറ്റുകളായിട്ട് കറക്റ്റായിട്ട് പാർട്ടിഷൻ ചെയ്യുന്നുണ്ട് അപ്പം എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഡി എക്സ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുക്കുക ക്യാപിറ്റൽ ഡിന്ന് ഒരു ഡേറ്റാ പോയിൻ്റ് ആണ് എക്സ് എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് എലമെൻറ്റ് ഓഫ് ഡി എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു വൺ അതായത് രണ്ട് ഡിസ് ഡിസ്റ്റോയിൻസ് അപ്സെറ്റുകൾ എന്ന് ഉദ്ദേശിപ്പിക്കുക മീൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് ആദ്യത്തെ ഡിസ്ചോയിൻസ് സബ്സെറ്റ് എന്ന് പറയുന്നത് ഏതാണ് എച്ച് ഓഫ് എക്സ് സീറോ ആകുന്ന കേസ് രണ്ടാതായത് ഞാൻ ഡേറ്റാ സെറ്റിൽ നിന്നും ഒരു പോയിൻ്റ് എടുത്താൽ ആ പോയിൻ്റ് സീറോ ആകുന്ന കേസും അതായത് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതായത് ആ ഒരു ഹൈപ്പോത്തെത്തിസിസിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് സീറോ ആകുന്ന കേസും എക്സ് എലമെൻറ്റ് ഓഫ് ഡി എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ ആ എക്സ് എച്ച് ഓഫ് എക്സിനകത്തേക്ക് ഇട്ട് കൊടുമ്പോൾ വൺ ആകുന്ന കേസ് രണ്ട് ഉണ്ട് നമുക്ക് ഓക്കെ അങ്ങനെയുള്ള പാർട്ടീഷൻസിനെയാണ് അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള പാർട്ടീഷനെ നമ്മൾ എസ് എന്ന് വിളിക്കാം ഇതിനെയാണ് നമ്മൾ ഡിക്കോട്ടമി ഇൻ ഡി എന്ന് വിളിക്കുന്നത് ഓക്കെ അതായത് നമ്മളെ പാർട്ടീഷൻ അതായത് നമ്മുടെ ഹൈപ്പോത്തിസിസ് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് രണ്ട് സബ്സെറ്റുകൾ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതായത് വൺസും സീറോസും ആയിട്ട് കറക്റ്റ് പോസിറ്റീവ്സും നെഗറ്റീവ്സും എനിക്ക് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ഡിക്കോട്ടമി എന്ന് വിളിക്കും ഓക്കെ അപ്പോൾ നം ഇനി അങ്ങോട്ട് ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും എക്സാമ്പിൾ എത്തിക്കഴിയുമ്പോഴും ഈ പറയുന്ന തിയററ്റിക്കലിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഫോർ ദ ഡേറ്റാ സെറ്റ് കണ്ടെയ് എൻ എക്സാമ്പിൾസ് ഇപ്പം നിങ്ങളുടെ ഡേറ്റാ സെറ്റിനകത്ത് എൻ നമ്പർ ഓഫ് എക്സാമ്പിൾസ് ഉണ്ട് എന്ന് വിചാരിക്കുക അതായത് എൻ നമ്പർ ഓഫ് ഡേറ്റാ പോയിന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക ഈ ഡേറ്റ പോയിന്റ്സുകളെയാണ് നമുക്ക് ട്രെയിൻ ചെയ്ത് എടുപ്പിക്കേണ്ടത് ഓക്കെ എടുക്കേണ്ടത് ഈ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ എൻ ഡേറ്റാ പോയിൻസും പോസിറ്റീവിലാണോ നെഗറ്റീവിലാണോ എന്ന് നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം അനലൈസ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈപ്പോത്തിസസ് വെച്ചിട്ട് നമ്മളത് അനലൈസ് ചെയ്തെടുക്കും അപ്പോൾ ഇങ്ങനെ എത്ര തരത്തിൽ ഹൈപ്പോത്തെസുകൾ ഹൈപ്പോത്ത്സുകളെനിക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് കോമ്പിനേഷൻസ് എത്ര എണ്ണം വരാം എൻ ഡേറ്റ പോയിൻ്റ്സ് ഉണ്ടെങ്കിൽ ടൂറൈസ് ടു എൻ പോസിബിൾ ഡിക്കോട്ടമീസ് ഉണ്ടാകും എന്ന് പറയാം ഡിക്കോട്ടമീസ് എന്ന് പറഞ്ഞെന്താണ് ടൂറൈസ് ടു എൻ തരത്തിലുള്ള ഹൈപ്പോത്തെസിസുകൾ നിങ്ങൾക്ക് ഫോം ചെയ്തെടുക്കാം ഹൈപ്പോത്തെത്തിസിസ് സ്മോൾ ലെറ്റർ എച്ച് അത്രയും ഉണ്ടാവും ടു റൈസ് ടു എൻ അതിനെയാണ് നമ്മൾ ഡിക്കോട്ടമീസ് കറക്റ്റായിട്ട് പാർട്ടീഷ്യൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിക്കോട്ടമീസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ എൻ എക്സാമ്പിൾസ് നമ്മുടെ ഡേറ്റാ സെറ്റിനകത്ത് എൻ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഡേറ്റാ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഡേറ്റാ പോയിൻറ്സിനെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന രീതിയിലുള്ള എത്ര ഹൈപ്പോത്തെത്തിസുകൾ ഉണ്ടായിരിക്കും ടൂറൈസ് ടു എൻ അങ്ങനെയാണെങ്കിൽ ഡിക്കോട്ടമീസം എന്തായിരിക്കും ടൂറൈസ് ടു എൻ ആയിരിക്കും ഓക്കെ അപ്പം ഈച്ച് ഡിക്കോട്ടമീസ് ഇൻ ഡി ഈ പറയുന്ന ഡേറ്റാ സെറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ ഡിക്കോട്ടമിയും ഒരു യുണീക്ക് അസൈൻമെൻറ്റ് ആയിരിക്കും അതായത് ഒരു ഒന്ന് കറക്റ്റായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ എടുത്താൽ അത് കറക്റ്റായിട്ട് വൺ എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിരിക്കും ഒന്നേ അടുത്തൊരു എക്സാമ്പിൾ എടുത്താൽ സീറോ എന്ന് പറഞ്ഞ് നമ്മൾ ലേബിൾ ചെയ്തിരിക്കും എല്ലാം ഒരേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത് ഡിക്കോട്ടമീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഡേറ്റാ സെറ്റുകളെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈപ്പോത്തിസസുകൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഡേറ്റ സെറ്റിന് ഒരു ഡിക്കോട്ടമി ഉണ്ടെന്ന് പറയാം ഓക്കെ ഇപ്പോൾ എൻ എക്സാമ്പിൾസിന് ടു റൈസ് ടു എൻ കോമ്പിനേഷൻസ് നമുക്ക് പോസിബിളാണ് ഈ ടു റൈസ് ടു എൻ കോമ്പിനേഷൻസും കറക്റ്റായിട്ട് നമ്മുടെ ഡേറ്റാ സെറ്റിന് വൺസും സീറോസും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഹൈപ്പോത്തിസസസുകൾ ആണെങ്കിൽ എനിക്ക് പറയാം എത്ര ടു റൈസ് ടു എൻ ഡിക്കോട്ടമീസ് ആർ ദെയർ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റാ സെറ്റെന്ന് പറയാം ഓക്കെ കോൺവേഴ്സ്ലി ദ എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡി ഇപ്പോൾ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞ ഡേറ്റാ സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ് ഈ എസ് എന്ന് പറഞ്ഞാൽ അതായത് ദൻ ഈച്ച് എസ് ഹാവിങ് ഓരോ എസിനും ഞാൻ ഓരോ എസ് എടുത്താലും അതിന് ഓരോ എസ്സിനും യുണീക്കായിട്ടുള്ള ഹൈപ്പോത്തെത്തസിസുകളായിരിക്കും ഓക്കെ യുണീക്കായിട്ടുള്ള ഹൈപ്പോത്തെത്തസിസ് അത് കറക്റ്റായിട്ട് എനിക്ക് ക്ലാസിഫൈ ചെയ്ത് തരികയും ചെയ്യും അതായത് എച്ച് ഒഫ് എസ് ഈക്വൽ ടു വൺ ആയിരിക്കും അതായത് ആ പറയുന്ന എസ്സിനകത്ത് ഞാനൊരു എക്സ് എന്ന് പറയുന്ന ഡേറ്റി ഡേറ്റാ സെറ്റിൽ നിന്ന് ഒരു എക്സ് എന്ന് പറയുന്ന ഒരാളെ എടുക്കുകയാണെങ്കിൽ അത് ആ പറയുന്ന എസ് എന്ന് പറയുന്ന ആളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു വണ്ണാണ് ഇനി ഞാൻ എക്സാമ്പിൾ പറയാം എക്സാമ്പിൾ പറയുമ്പോൾ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഓക്കെ ഹിയോ കൺസിഡർ ടു ഡേറ്റ പോയിൻസ് രണ്ട് ഡേറ്റ പോയിന്റ്സുള്ള ഒരു ഡേറ്റ സെറ്റാണ് നിങ്ങളെടുക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ക്ലാസ് എന്ന് ക്ലാസ് ബി എന്നും ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ട്രൂ ആകാം വൺ ആകാം എസ് ആകാം പോസിറ്റീവ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം ഓക്കെ അപ്പോൾ വണ് വൺ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ അല്ലെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം അതുപോലെ തന്നെ ക്ലാസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ബൈനറി ക്ലാസിഫിക്കേഷനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ രണ്ട് ക്ലാസ്സസ് വന്നിരിക്കുന്നത് ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് ബി എന്ന് പറയുന്നത് ഫോൾസ് അല്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ നെഗറ്റീവ് നിങ്ങൾക്ക് ഏത് വാല്യൂസ് വേണോ ഇഷ്ടമുള്ളത് അതിടാം ഓക്കെ ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാത്തിലും തന്നെ ഈ പറയുന്ന ഹോളോ സർക്കിൾ ഉള്ളത് നെഗറ്റീവും സോളിഡ് സർക്കിൾസ് ഉള്ളത് പോസിറ്റീവുമായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ നമുക്ക് ഈ രണ്ട് ഡേറ്റാ സെറ്റ് ഫസ്റ്റ് ഫിഗറിനകത്ത് രണ്ട് ഡോട്ടഡ് സർക്കിൾസ് ഉണ്ട് ഈ പറയുന്ന സോളിഡ് സർക്കിൾസ് ആണ് നമ്മുടെ ഇപ്പം കറൻ്റ്ലി നമ്മുടെ രണ്ട് ഡേറ്റ പോയിന്റ്സ് എന്ന് പറയാം ഓക്കെ ഡേറ്റാ സെറ്റിനകത്ത് ഇപ്പം കിടക്കുവാണ് ഈ ഡേറ്റാ സെറ്റിൽ കിടക്കുന്ന രണ്ട് പോയിന്റ്സ് ഒന്നെങ്കിൽ ഏതെങ്കിലും ഇതാണ് എൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആദ്യത്തെ ആ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത് ഈ പറയുന്ന രണ്ട് ഡേ സെറ്റ് ഉണ്ടെങ്കിൽ ഹൗ മെനി ഡിഫറെ ടൈപ്സ് ഓഫ് ഡിക്കോട്ടമീസ് ആർ പോസിബിൾ ഓർ ഹൗ മെനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോസിസ് വിൽ ബിർ ഇൻ അവർ ഹൈപ്പോത്തിസിസ് പേസ് ടു ഡേറ്റാ പോയിന്റ്സ് ആണെങ്കിൽ നമ്മുടെ സെറ്റിൽ നിന്നും എത്ര എസുകൾ എടുക്കാം ഫോർ എസുകൾ എനിക്ക് എടുക്കാം ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് എടുക്കാൻ പറ്റും അപ്പം നമ്മൾ നോക്ക് ആദ്യത്തെ നോക്കിക്കേ ഒന്നെങ്കിൽ ഞാൻ കൊടുക്കുന്ന രണ്ട് ഡേറ്റ പോയിൻസുകളും നെഗറ്റീവിൽ പെടുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന ഗ്രാഫിൽ നിന്ന് എക്സ്റ്റ് ഫൈവ് പ്ലെയിനിൽ നിന്ന് കറക്റ്റായിട്ട് എനിക്ക് ഒരു ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ലൈൻ ഹൈപ്പോത്തസിസ് യൂസ് ചെയ്തിട്ട് എനിക്ക് രണ്ടെണ്ണത്തിനെയും കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഇത് ഈ പറയുന്ന മുകളിലേക്കുള്ള എല്ലാ പോയിൻസുകളും നെഗറ്റീവില് വരുന്നതും താഴേക്ക് വരുന്ന എല്ലാ പോയിൻസുകളും പോസിറ്റീവില് വരുന്നതും എനിക്ക് പറയാം അതുപോലെ രണ്ടാമത്തെ ഹൈപ്പോത്തസസ് എന്ന് പറയുന്നത് രണ്ടും പോസിറ്റീവ് ആകുന്നതാണ് രണ്ടും പോസിറ്റീവ് ആ കഴിയുമ്പം അവിടെയും എനിക്കൊരു ലൈൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതായത് ലൈനിൻ്റെ മുകളിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും പോസിറ്റീവും താഴെ വരുന്നതെല്ലാം നെഗറ്റീവാണെന്ന് എനിക്ക് ക്ലാസിഫൈ ചെയ്യാം അതുപോലെ തന്നെ വീണ്ടും അടുത്ത ഹൈപ്പോത്തെത്തസസ് വെച്ചിട്ട് ഒരു നെഗറ്റീവും ഉണ്ട് ഒരു പോസിറ്റീവും ഉണ്ട് അപ്പോൾ ഒരു അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് എന്തായാലും ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഒരു ലൈൻ വരച്ചുകഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ലൈനിൻ്റെ അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ് പോസിറ്റീവ് എന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ് നെഗറ്റീവ് ആണെന്നും പറയാം അതുപോലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫസ്റ്റ് പോസിറ്റീവ് ഫസ്റ്റ് പിന്നെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനെയും എനിക്ക് ഇൻ ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഐ ക്യാൻ ആഡ് എ ലൈൻ അപ്പോഴെന്തു പറ്റാം രണ്ട് രണ്ട് എന്താണ് ക്ലാസ്സസിനെയും കറക്റ്റായിട്ട് എനിക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് എങ്കിൽ എനിക്ക് പറയാം ഒരു ലൈൻ ഹൈപ്പോത്തെത്തിസസിനെ രണ്ട് ഉള്ള ഡേറ്റാ സെറ്റാണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ ഷാറ്റർ ചെയ്യാൻ പറ്റും എന്ന് പറയാം ഷാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ തരത്തിൽ പോയിൻറ്സുകൾ ഇട്ട് കൊടുത്താലും കറക്റ്റായിട്ട് എനിക്ക് ആ പറയുന്ന പോയിൻസിനെ ക്ലാസ്സിഫൈ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അതാണ് ലൈൻ ഹൈപ്പോത്തിസിസ് ക്യാൻ ഡെഫിനറ്റ്ലി ഷാറ്റർ ടു പോയിൻറ്റ്സ് എന്ന് പറയുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പം ഈ പറയുന്ന ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞ നാല് പേരും ചേർന്നിട്ടാണ് ക്യാപിറ്റൽ എച്ച് ഉണ്ടാകുന്നത് സോ വി സി ഡയമെൻഷൻ ഓഫ് എ മോഡൽ ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് പോയിൻ്റ്സ് ദാറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് സോ ദാറ്റ് ഷാറ്റേഴ്സ് ദാം അപ്പം ഈസി സി ഡയമെൻഷൻ്റെ ഓരോ ഡെഫിനിഷൻ അതായത് എത്രത്തോളം മാക്സിമം പോയിൻസിനെ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ ആ അറേഞ്ച് ചെയ്യുന്നത് അതിനെ കറക്റ്റായിട്ട് ഷാട്ടർ ചെയ്യണം അതായത് കറക്റ്റായിട്ട് എനിക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ള മാക്സിമം നമ്പർ ഓഫ് പോയിൻ്റ്സ് അതാണ് ശരിക്കും പറഞ്ഞ വി സി ഡയ്മെൻഷൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇസ് ആണ് അത് ഡെഫിനേഷൻ ഓക്കെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കെങ്ങനെ ഒരു ത്രീ ഡേറ്റ പോയിൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ ലൈൻ എന്ന് പറയുന്ന ഹൈപ്പോത്തിസസ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് എനിക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അത് കുറച്ച് നമ്മുടെ ഡേറ്റാ സെറ്റുകൾ പോയിൻ്റ്സുകൾ നമുക്ക് കിട്ടുന്ന രീതിയും രീതിയിലൂടെ അനുസരിച്ചിരിക്കും ഞാൻ രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പറയുന്നു ചിലത് പറ്റുമെന്നും ചിലത് പറ്റില്ല എന്നും പറയുന്നു നമുക്ക് നോക്കാം എങ്ങനെയാന്ന് കൺസിഡർ ത്രീ പോയിന്റ്സ് അപ്പോൾ ത്രീ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോമ്പിനേഷൻസ് വരും എത്ര കോമ്പിനേഷൻസ് ഓഫ് ഹൈപ്പോത്തിസസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ടു റൈസ് ടു ത്രീ ദാറ്റ് ഇസ് എയ്റ്റ് ഡിക്കോട്ടമീസ് ഓർ വി ക്യാൻ സേ ദാറ്റ് എയ്റ്റ് നമ്പർ ഓഫ് എച്ച് സ്മോൾ ലെറ്റർ എച്ച് ഹൈപ്പോത്തിസസ് ക്യാൻ ബി ജനറേറ്റ് ബൈ യു ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റും ഓക്കെ അപ്പം അത് ആദ്യമേ നോക്കിക്കേ ആദ്യമേ നമുക്ക് തരുന്നിരിക്കുന്ന പോയിൻ്റ്സിൻ്റെ ഷാറ്റർ ചെയ്ത് കിടക്കുന്ന പോയിന്റുകൾ ഉണ്ടല്ലോ അത് ഒരു ട്രയാങ്കിൾ രീതിയിലാണ് കിടക്കുന്നത് ഓക്കെ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അതുപോട്ടെ നമ്മളിപ്പോൾ ട്രയാങ്കിൾ ഹൈപ്പോത്തെസിസ് ഒന്നുമല്ല നമ്മൾ നോക്കുന്നത് ലൈൻ ഹൈപ്പോത്തെത്തിസിസ് മാത്രമാണ് ബട്ട് ഞാനിവിടെ പറഞ്ഞത് പോയിൻസ് ഷാട്ടർ ചെയ്ത് കിടക്കുന്ന രീതിയാണ് അപ്പം ഞാൻ ആദ്യത്തെ മൂന്ന് പോയിൻസും പോസിറ്റീവ് ക്ലാസ്സിൽ പെടുന്നതാണെങ്കിൽ എനിക്ക് എൻ്റെ താഴെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ലൈൻ ഹൈപ്പോത്തെത്തിസിസ് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഈ ലൈനിൻ്റെ മുകളിലേക്ക് വരുന്നത് പോസിറ്റീവ് ഹൈപ്പോത്തെസസസും താഴേക്ക് വരുന്നത് നെഗറ്റീവ് ആണെന്ന് പറയാം ഇനി സെക്കൻഡ് ഫിഗർ നോക്കിക്കേ മുകളിൽ കിടക്കുന്ന സെൻറ്ററിൽ കിടക്കുന്ന ആളെ നെഗറ്റീവും ബാക്കി ക്ക് രണ്ടും പോസിറ്റീവാണ് അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം ഇൻ ബിറ്റ്വീൻ എനിക്ക് ഈ പറഞ്ഞ നെഗറ്റീവിനും പോസിറ്റീവ് എക്സാമിൻ്റെ ഇടയിൽ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതും പോസിബിളാണ് ഓക്കെ നെക്സ്റ്റ് വൺ വൺസ് അടുത്ത് ഞാൻ വീണ്ടും ഒരു ഗ്രാഫ് വരയ്ക്കുന്നു അതിനകത്ത് ആ എക്സ്പ്ലൈവ് ആ എക്സ് ഫൈവ് പ്ലെയിനിനകത്ത് വീണ്ടും എനിക്ക് കറക്റ്റായിട്ട് തന്നെ നെഗറ്റീവിനെയും പോസിറ്റീവിനേയും കറക്റ്റായിട്ട് എനിക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നു നെക്സ്റ്റ് മൂന്നും നെഗറ്റീവ് ആയിക്കഴിഞ്ഞാലുള്ള കേസ് ഡെഫിനറ്റ്ലി എനിക്ക് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അടുത്ത കേസ് ഒരു പോസിറ്റീവും രണ്ട് നെഗറ്റീവും വരുന്ന കേസും അവിടെയും എനിക്ക് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഇനി രണ്ട് പോസിറ്റീവും ഒരു നെഗറ്റീവും അവിടെയും എനിക്ക് ഈ ലൈൻ അങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ രണ്ട് പോസിറ്റീവും ഒരു നെഗറ്റീവും ഈ കേസിലും കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് കേസിലും കറക്റ്റായിട്ട് എനിക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നു അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഈ ലൈൻ ഹൈപ്പോത്തിസിസ് ക്യാൻ ഷാറ്റ് ടു ത്രീ പോയിന്റ്സ് ബട്ട് ഇഫ് ദി ഡേറ്റ സെറ്റ്സ് അറേഞ്ച്ഡ് ആസ് ഫോളോസ് എനിക്ക് പറയാം ഈ ഒരു ഡേറ്റാ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഐ ക്യാൻ സേ ദറ്റ് എ ലൈൻ ഹൈപ്പോത്തിസിസ് ക്യാൻ ഷാറ്റ് ത്രീ പോയിൻറ്റ്സ് ബട്ട് ഇൻ്റെ ഇനി താഴെ പറയുന്ന ഫിഗറിൻ്റെ കേസ് നിങ്ങൾ നോക്കിക്കേ അത് ഇങ്ങനെയാണ് അതായത് ലൈൻ പോലെയാണ് ഒരു എന്താണ് ഒരു എന്താ ഒരു ലൈൻ മാതിരി ഒരു സ്ലാൻറ്റഡ് ലൈൻ മാതിരിയാണ് ഈ പറയുന്ന ഡേറ്റ സെറ്റ്സ് കിടക്കുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം ആദ്യത്തുനിന്ന് മൂന്നും പോസിറ്റീവാണ് ആണ് ഓക്കെ ആ ഈ മൂന്ന് പോസിറ്റീവ് ആകുമ്പം ഡെഫിനറ്റ്ലി എനിക്ക് താഴെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും താഴെയും എനിക്ക് വരുന്നത് മുകളിലേക്ക് വരുന്നത് പോസിറ്റീവും താഴേക്ക് വരുന്നതല്ല നെഗറ്റീവ് ക്ലാസസ് ആണെന്ന് പറയാം അതുപോലെ ഫസ്റ്റ് നെഗറ്റീവും രണ്ട് പോസിറ്റീവ് വന്നു കഴിഞ്ഞാലും പറ്റും ഇനി രണ്ട് നെഗറ്റീവും ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാലും കറക്റ്റായിട്ട് എനിക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ട് ഈ കേസ് നിങ്ങൾ നോക്കിക്കേ ഇൻ ബിറ്റ്വീൻ പോസിറ്റീവ് അതായത് രണ്ട് നെഗറ്റീവിൻ്റെ ഡേറ്റാ സെറ്റ്സിൻ്റെ ബിറ്റ്വീൻ ആയിട്ടൊരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഏത് ലൈൻ എവിടെയൊക്കെ നിങ്ങൾ ഇട്ട് നോക്കിക്കഴിഞ്ഞാലും യു കനോട്ട് ഏബിൾ ടു എന്ത് ചെയ്യാൻ പറ്റത്തില്ല യു കനോട്ട് ഏബിൾ ടു ക്ലാസിഫൈ കറക്റ്റ്ലി അപ്പോൾ എന്തു പറ്റും ഇപ്പോൾ ഇവിടെ നമുക്ക് പറ്റില്ല ഏത് ലൈൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലും ഇവിടെ പറ്റത്തില്ല ഈ ഒരു കേസിൽ ഇനി നെക്സ്റ്റ് ആദ്യം നെഗറ്റീവും പിന്നെ രണ്ട് സോറി ഫസ്റ്റ് പോസിറ്റീവും പിന്നെ രണ്ട് നെഗറ്റീവും എനിക്ക് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അടുത്ത രണ്ട് പോസിറ്റീവും ഒരു നെഗറ്റീവ് കറക്റ്റായിട്ട് എനിക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഇവിടെയും ഇത് എന്താണ് പ്രശ്നം രണ്ട് പോസിറ്റീവ് പോയിന്റ്സിൻ്റെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് പോയിന്റ്സ് വന്നു കഴിയുമ്പോഴും ഐ കെൻ നോട്ട് ക്ലാസിഫൈ വിറ്റ് എങ്ങനെ നിങ്ങൾ നോക്കിയാലും ലൈൻ ഹൈപ്പോത്തിസിസ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ല ആൻഡ് ഓൾസോ ഇത് നമുക്ക് പോസിബിളാണ് എല്ലാ നെഗറ്റീവ് ആവുമ്പോൾ നമുക്ക് ൊരു ലൈൻ വരച്ച് ആണ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞ് ലൈൻ ഹൈപ്പോത്തിസിസ് ക്യാൻ ഷാറ്റർ ത്രീ പോയിന്റ്സ് മൂന്ന് പോയിന്റ്സിനെ എനിക്ക് ഷാറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ട് ഇഫ് ദി ഡേറ്റാ സെറ്റ്സ് ആർ അറേഞ്ച്ഡ് ആസ് ഫോളോസ് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല ഓക്കെ ഇനി ഫോർ കൺസിഡർ ഫോർ പോയിന്റ്സ് അല്ലതും നോക്കിക്കേ ടു റൈസ് ടു ഫോർ ഈക്വൽ ടു ഫോർ പോയിന്റ്സ് ആവുമ്പോൾ എത്ര ഡിക്കോട്ടമീസ് വരും ടു റൈസ് ടു ഫോർ ഈക്വൽ ടു സിക്സ്റ്റീൻ ദാറ്റ് മീൻസ് സിക്സ്റ്റീൻ നമ്പർ ഓഫ് ഐ പോസിബിൾ ആണ് അതിനകത്ത് നമുക്ക് രണ്ട് രണ്ട് രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ ഡേറ്റാ സെറ്റ് വരച്ച് കിട്ടുക നമ്മുടെ ഡേറ്റാ പോയിന്റ്സുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല രണ്ട് പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നോക്ക് ഈ ഒരു പോയിന്റ് ഇത് ഈ ഒരു ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എങ്ങനെ നമുക്ക് ലൈൻ വരച്ചാലും പറ്റില്ല ഓക്കെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതായത് പോസിറ്റീവ് കഴിഞ്ഞ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ പറ്റില്ല കാരണം അതിനകത്ത് മുകളിലേക്ക് പോകുമ്പോൾ രണ്ട് നെഗറ്റീവും ഒരു പോസിറ്റീവും കിടപ്പുണ്ട് താഴേക്കൊരു പോസിറ്റീവും എങ്ങനെ പറ്റും അതും കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ കിടക്കുന്ന ഈ ആളിനെയും എനിക്ക് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല സോ ഐ ക്യാൻ സേ ദാറ്റ് എ ലൈൻ ഹൈപ്പോത്തിസിസ് കെ നോട്ട് ഷാറ്റർ ഫോർ പോയിൻറ്സ് നാല് പോയിൻറ്സിനെ എനിക്ക് ഒരിക്കലും കറക്റ്റായിട്ട് ഷാറ്റർ ചെയ്യാൻ പറ്റത്തില്ല സോ ലൈൻ ഹൈപ്പോത്തെത്തിസിസ് വെച്ചിട്ട് ഒരു ഒരു പരിധി വരെ എനിക്ക് ത്രീ വരെ ത്രീ ഡേറ്റാ പോയിൻസ് വരെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ബട്ട് അതിൻ്റെ ഡേറ്റാ സെറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് കൂടെ നോക്കി മാത്രമേ ത്രീ എനിക്ക് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ദിസ് ഈസ് ഓൾ അബൌട്ട് വി സി ഡയമെൻഷൻ അവർ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റഡ് അതായത് ലാസ്റ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് വി സി ഡയമെൻഷൻ ആയിരുന്നു ഇനി നിങ്ങളിത് കംപ്ലീറ്റ് ഈ പറയുന്ന ട്വൽവ് വീഡിയോസും നന്നായിട്ട് കാണുക ഹൈപ്പോത്തെസിസ് ഹൈപ്പോത്തെസിസ് സ്പേസ് വേർഷൻ സ്പേസ് അതുപോലെ തന്നെ വി സി ഡയമെൻഷൻസ് ഇതെല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് സോ ഫ്രം ദി നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ് വിൽ ഡിസ്കസ് അബൌട്ട് ദി മോഡ്യൂൾ ടു ഓക്കെ ടിൽ ദൻ താങ്ക് യു ആൻഡ് ബൈ